മട്ടന്നൂർ മണ്ണൂർ ഇരിക്കൂർ റോഡിൽ നായ്ക്കാലിയിൽ പുഴയിലേക്ക് ഇടിഞ്ഞ റോഡിന്റെ പ്രവൃത്തി അടുത്തയാഴ്ച ആരംഭിക്കാനാകുമെന്ന് കെ കെ ശൈലജ എംഎൽഎ. 8 മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നും എംഎൽഎ പറഞ്ഞു. മട്ടന്നൂർ മണ്ണൂർ ഇരിക്കൂർ റോഡിൽ നായ്ക്കാലിയിൽ റോഡ് പുഴയിലേക്കിടിഞ്ഞ് അപകടാവസ്ഥയിലാണ്. റോഡ് പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഉദ്യോഗസ്ഥ സംഘം കഴിഞ്ഞ ദിവസം സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. റോഡിടിഞ്ഞ ഭാഗത്ത് ഗാബിയോൺ മതിലും സംരക്ഷണ ഭിത്തിയും കെട്ടിയാണ് നവീകരണം നടത്തുക. 2019 24 കോടി രൂപ അനുവദിച്ച് റോഡിന്റെ നിർമ്മാണം തുടങ്ങിയിരുന്നെങ്കിലും കനത്ത മഴയിൽ റോഡിന്റെ ഒരു ഭാഗം പുഴയിലേക്ക് ഇടിഞ്ഞു താഴുകയായിരുന്നു. പ്രവൃത്തിക്കായി കിഫ്ബി എസ്റ്റിമേറ്റ് പുതുക്കി 20.23 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപേ നായ്ക്കാലിയിൽ ഇടിഞ്ഞ് റോഡ് പ്രവൃത്തി നടത്തുന്നതിനാണ് കെ കെ ശൈലജ എംഎൽഎയുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ ഐബിയിൽ അവലോകന യോഗം ചേർന്നത്. അപ്പോൾ ആ പുഴയുടെ സൈഡ് പ്രൊട്ടക്ഷനും റോഡിൻ്റെ ബാക്കി വരുന്ന ഭാഗം കൂടി മെക്കാഡം ചെയ്തുകൊണ്ട് പ്രവൃത്തി കംപ്ലീറ്റ് ആക്കുന്നതിനുമുള്ള ഒരു പരിശ്രമം ഞങ്ങളെല്ലാം കൂടി കുറേ നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കിഫ്ബിയുടെ പ്രത്യേക പെർമിഷനും പ്രത്യേക തുക അനുവദിക്കേണ്ടതും ആവശ്യമായിരുന്നു. അതനുസരിച്ച് പുതിയ പ്രപ്പോസൽ തയ്യാറാക്കി കൊടുക്കുകയും കിഫ്ബിയിൽ നിന്ന് ഈ പ്രവൃത്തിക്ക് 20 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. അതിന് ജി എസ് ടി എല്ലാം കഴിച്ച് 16 കോടി സംതിങ് ആണ് റോഡിൻ്റെ പ്രവൃത്തിക്ക് നമുക്ക് ആക്ച്വലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സുഗതൻ, കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സജിത്ത് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.